ഏകജാലക സംവിധാനത്തിലൂടെ ഈ വർഷത്തെ പ്ലസ് വൺ കോഴ്സിന് മെറിറ്റ് ക്വാർട്ടയിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് നേരത്തെ ഉദ്ദേശിച്ച സ്കൂളോ അല്ലെങ്കിൽ കോമ്പിനേഷനോ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് നവംബർ അഞ്ച് ആറ് തീയതികളിൽ ഈ വർഷം ചില മാറ്റങ്ങളോടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനത്തിന് നേരത്തെ സീറ്റുകളുടെ ലഭ്യത കുറവായിരുന്നു എന്നുള്ള ഒരു കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരികയും ഈ വർഷം മാർജിനൽ സീറ്റ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ സീറ്റിലേക്കടക്കമാണ് ഇനി വരുന്ന സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സൈറ്റിൽ വേക്കൻസി പ്രസിദ്ധീകരിക്കും ഏതൊക്കെ സ്കൂളുകളിലാണ് ഏതൊക്കെ കോമ്പിനേഷനുകളിലാണ് എത്ര ഒഴിവുകളാണ് ഉള്ളത് എന്ന് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും സൈറ്റ് നിങ്ങൾക്കറിയാം നേരത്തെ നിങ്ങൾ പല തവണ അഡ്മിഷൻ്റെ സൈ ബന്ധപ്പെട്ട് ഉപയോഗിച്ച സൈറ്റ് തന്നെയാണ് ഡബ്ല്യു 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 ഡോട്ട് എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അപ്ലൈ സ്കൂൾ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ സമർപ്പണം നവംബർ അഞ്ചാം തീയതി രാവിലെ മണി മുതൽ ആറാം തീയതി വൈകുന്നേരം നാല് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷിക്കാം ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം വരെ ഇത് ഓഫ്ലൈനായിട്ടാണ് ചേർന്ന സ്കൂളിലായിരുന്നു അപേക്ഷ ട്രാൻസ്ഫറിൻ്റെ നൽകേണ്ടത് ആയിരുന്നു എന്നാൽ ഈ വർഷം അതിനകത്തുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ സൈറ്റിലൂടെ കയറി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇനി ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് അതായത് ഈ പ്ലസ് വൺ ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് ക്വാട്ടയിൽ പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കൂൾ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ വേണ്ടി കഴിയുന്നത് അല്ലാതെ മാനേജ്മെൻറ്റ് സീറ്റിലോ മറ്റ് സ്പോർട്സ് കോട്ടയിലോ ഉള്ള സീറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ സ്കൂൾ ട്രാൻസ്ഫറിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല മറ്റൊന്ന് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവർക്കും ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ചിലപ്പോൾ വീണ്ടും സ്കൂൾ ട്രാൻസ്ഫർ വിളിക്കുകയാണെങ്കിൽ അവർക്ക് അന്നേരം ആ സമയത്ത് അപേക്ഷ നൽകാവുന്നതാണ് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയില്ല അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കും ഈ സമയത്ത് സ്കൂൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ സ്കൂളുകളിലേക്ക് മാത്രമാണ് ഈ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാൻ വേണ്ടി കഴിയുക ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്ഫർ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഇൻ്റർ സ്കൂൾ ട്രാൻസ്ഫറിന് ഏറ്റവും അവസാനം ഒരു അവസരം സാധാരണ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ അതാത് ജില്ലയിലെ ഒഴിവുകളിലേക്ക് മാത്രമാണ് അപേക്ഷ നൽകാവുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സ്കൂളിൽ വേക്കൻസി കാണിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ അപേക്ഷ ആ സ്കൂളിൽ ഓപ്ഷൻ നൽകാവുന്നതാണ് അവിടെ വരാനിരിക്കുന്ന ഒഴിവുകളിലെ ഒഴിവിലേക്ക് കൂടി നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപ്പോൾ വേക്കൻസി നിങ്ങൾ ആദ്യം നോക്കണം വേക്കൻസി ഉള്ള സ്കൂളുകളിലാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലും ഓപ്ഷൻ നൽകാവുന്നതാണ് നേരത്തെ അപേക്ഷാ പിഴവ് മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ വളരെ ദൂരെയുള്ള സ്കൂളുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളുകളിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ വീട്ടിൽ നിന്ന് പോയി വരാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കുള്ള അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഓപ്ഷൻ നൽകണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് തന്നെ മതിയെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകരുത് അതല്ല നിങ്ങൾക്ക് ഈ അപേക്ഷ നൽകി ഏതെങ്കിലും സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും യാണെങ്കിൽ ആ സ്കൂളിലേക്ക് നിർബന്ധമായിട്ടും മാറിപ്പോകേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കണം അല്ലാതെ ആ സമയത്ത് എനക്ക് ഉള്ള സ്കൂൾ തന്നെ മതിയായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും അതിനകത്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് അഡ്മിഷൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനി ഇതുവരെ ആർക്കെങ്കിലും അപേക്ഷ മീൻസ് അഡ്മിഷൻ കിട്ടാതെ ഉണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പതിനേഴാം തീയതിയോടുകൂടി ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഉള്ള സീറ്റുകളിലേക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇതുവരെ കിട്ടാത്ത ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പോൾ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻ്ററി വകുപ്പ് പറഞ്ഞിട്ടുള്ള ഡേറ്റ് പ്രകാരം പതിനഞ്ചാം തീയതിയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പതിനഞ്ചാം തീയതിയാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുക അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ സ്കൂൾ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപേക്ഷ വളരെ കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം നൽകാൻ വേണ്ടിയിട്ട് കഴിയണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ വ്യക്തത വരുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ സ്കൂൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോഴ്സ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലും എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സോ സ്കൂളോ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ